ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് ഞാനല്ല കേട്ടോ, എൻ്റെ നാത്തൂനാണ് ഈ റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരു ഉരുളി അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1/2 കിലോ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ആദ്യം തന്നെ ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷമാണ് പഞ്ചസാര ഇട്ട് കൊടുത്തത്. പഞ്ചസാര നല്ല അലിയണം. പഞ്ചസാര അലിഞ്ഞിട്ട് വെള്ളം വറ്റണം. പഞ്ചസാര അലിയുന്നതോടൊപ്പം അതിലേക്ക് കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്. പഞ്ചസാരയിലെ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ കുറച്ച് നേരം കൂടി ഇളക്കി കൊടുക്കണം. ഇതേപോലെ തേങ്ങ ഹലുവ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അടുപ്പിൽ വെച്ച് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതേപോലെ അടി കട്ടിയുള്ള ഉരുളിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നാവും. ഇനി പഞ്ചസാരയിലെ വെള്ളമൊക്കെ വറ്റി വരുന്ന നേരത്ത് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 6 തേങ്ങ ഉണ്ടത്. 6 തേങ്ങ ചെറുകിയെടുത്തതിന് ശേഷം അത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. തേങ്ങയും പഞ്ചസാരയും നല്ലപോലെ ഒന്ന് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കിലോ പഞ്ചസാരയും 6 തേങ്ങയാണ് ഇത് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 300 ഗ്രാം മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്. ഇതേപോലെ കുടഞ്ഞു കുടഞ്ഞ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം. ഇതേപോലെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ അത് ഇളക്കി നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് അത് കട്ടയായി പോകാൻ സാധ്യതയുണ്ട്. ഏകദേശം 1/4 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. ഇതിന് നല്ലപോലെ ഒന്ന് ടൈറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 100 ഗ്രാം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നിച്ചല്ല ചേർത്ത് കൊടുക്കുന്നത്, അത് 2 പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുത്തത്. നെയ്യ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് നല്ലപോലെ ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന നേരത്ത് മറ്റൊരു പാത്രത്തിലേക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ സാധാരണ നമ്മൾ മൈദ വെച്ചും അതേപോലെ ഗോതമ്പ് വെച്ചൊക്കെ ഉണ്ടാക്കുന്ന ഹൽവ പോലെ അതേപോലെ സോഫ്റ്റ് ആയിരിക്കില്ല തേങ്ങ ഹൽവ. പിന്നെ കുറച്ച് ഹാർഡാവും, പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കണ്ണൂർ ഭാഗത്തുള്ളവരോടൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ബിസ്ക്കറ്റിൻ്റെ ഒക്കെ ഒരു ഉറപ്പുണ്ടാവും കഴിക്കണ നേരത്ത്. ഇത് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മറ്റൊരു പാത്രം വെച്ചത് ഇങ്ങനെ അമർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വെച്ച് കൊടുക്കാം. ഇതൊക്കെ വെച്ച് കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ, ഇത് നമ്മൾ തേങ്ങ ഹൽവ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് തന്നെ അതിലിട്ട് ഇളക്കി കൊടുത്താലും മതി. ഇതൊരു ഭംഗിക്ക് വേണ്ടി മേലെ വെച്ച് കൊടുത്തു എന്നുള്ളൂ. അതേപോലെ ചെറീസ് ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. തേങ്ങ വീട്ടിൽ ഉള്ളവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റാണ്. മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഈ തേങ്ങ ഹലുവ. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ.